അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മറ്റൊരാൾ കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ടോപ്പ് ഫൈവ് എവിക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. ആരാണ് എവിക്റ്റ് ആയത്? ടോപ്പ് ഫൈവിനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി, ഒരു ഗെയിമിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആരാണ് എവിക്റ്റ് ആയത്? ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൾലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത് ഷിജു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്നാണ്. അതായത് ടോപ്പ് ഫൈവ് എവിക്ഷൻ നടന്നിരിക്കുന്നു. ടോപ്പ് ഫൈവ് മത്സരാർത്ഥിയെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം 3 മണിക്കായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ 3 മണി, വൈകുന്നേരം 3 മണി ആകുമ്പോഴത്തേക്ക് ഏകദേശം ടോപ്പ് 3 ഒക്കെ ആകുമായിരിക്കാം. ഒരാളെ കൂടി ഇതിൻ്റെ അടുത്ത് ഇറക്കി വിടുമായിരിക്കാം. ഇനി അടുത്ത് ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നത്? ശോഭയാണോ? അങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട്. ശോഭയാണെന്നും ജുനൈസ് ആണെന്നും കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഒരു പിടിയുമില്ല. ശോഭയോ ജുനൈസോ ആണ് ഇനി അടുത്ത് എവിക്റ്റ് ആവാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. ഷിജു വീട്ടിൽ നിന്നും പുറത്തായി. ടോപ്പ് ഫൈവ് ഫോർത്ത് റണ്ണറപ്പ് ഷിജു ആയിരിക്കുകയാണ്. ഇനി അടുത്ത ആരെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് തന്നെ അറിയാം. എന്തായാലും എനിവേ ഷിജു കൺഗ്രാജുലേഷൻസ്. ടോപ്പ് ഫൈവ് വരെ എത്തി, ഒരുപാട് സന്തോഷം അല്ലേ? ഒരുപാട് മാരാരുടെ കൂടെ നിന്നു എന്നിട്ട് ഇതുവരെ എത്തി, ടോപ്പ് ഫൈവ് വരെ എത്തി. അപ്പോൾ ഇനി അടുത്തത് ആര്? എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഒന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. ഒരേ ഒരു എവിക്ഷനെ ഇപ്പം നടന്നിട്ടുള്ളൂ. ടോപ്പ് ഫൈവിനെ മാത്രമേ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. ഷൂട്ടിംഗ് വൈകുന്നേരം രാത്രി വരെ ഉണ്ട്. രാത്രി വരെ ഷൂട്ടിംഗ് ഉണ്ട്. ഏകദേശം 1.5-2 മണിക്കൂർ പിറകായിരിക്കും നമ്മൾ ടി വിയിൽ കാണാനായിട്ട് പോകുന്നത്. ആദ്യം ഇങ്ങനെ നമ്മൾ കുറേ ഡാൻസും പാട്ടൊക്കെ കണ്ടുവരുന്ന സമയത്ത് അവിടെ വിന്നറിനെ ഡിക്ലെയർ ചെയ്യും. അപ്പം ഞാൻ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അറിയുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.